വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഐഷയുടെ ആ കളിച്ചിരികൾ മണ്ണാർക്കാട്ടെ ആ തറവാട് വീട്ടിൽ ഇനിയില്ല ഉപ്പയെ കാണാൻ ഉപ്പയുടെ അടുത്തേക്ക് പോയ പൊന്നുമകളെ പാതിവഴിയിൽ ദൈവം തിരികെ വിളിച്ചു മണ്ണാർക്കാട്ട് വീട്ടിൽ ഒരു കുടുംബം കാത്തിരിക്കുകയായിരുന്നു അവളുടെ ആ വരവിന് വേണ്ടി മൂന്നു മാസത്തോളമായി കാണാതിരുന്ന അവളുടെ ആ കുഞ്ഞുമുഖമൊന്ന് നേരിൽ കാണാൻ അവളുടെ കൊഞ്ചലുകൾ കേൾക്കാൻ അമ്മയ്ക്കൊപ്പം ദുബായിൽ നിന്ന് പുറപ്പെട്ട കുഞ്ഞുമോൾ പക്ഷേ പാതിവഴിയിൽ എല്ലാവരെയും തനിച്ചാക്കി മറ്റൊരു ലോകത്തേക്ക് പോയി മകൻ ഫൈസൽ ദുബായിലാണ് അച്ഛനെ കാണാൻ മൂന്നു മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് പോയതാണ് ഐഷയും അമ്മ സുമയും കോവിഡ് മടക്കയാത്ര വൈകിപ്പിച്ചു ഒടുവിൽ മടങ്ങിയത് ഇന്നലെ പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൽ വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനുശേഷമുണ്ടായ മകളെ പൊന്നുമ്മ നൽകിയാണ് ഫൈസൽ യാത്രയാക്കിയത് സുമയ്യയും മകളും വീട്ടിലെത്തിയെന്നറിയിച്ചുകൊണ്ടുള്ള വിളി കാത്തിരുന്ന ഫൈസലിനെ തേടിയെത്തിയത് പക്ഷേ ദുരന്തവാർത്തയായിരുന്നു കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്ന ആയിഷ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് ഗുരുതര പരിക്കേറ്റ സുമയ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മകളുടെ വിയോഗ വാർത്ത നാട്ടിലേക്ക് വരാനൊരു ഫൈസൽ മകൾ മരിച്ച വിവരം സുമയെ ഇതുവരെ അറിയിച്ചിട്ടില്ല കുഞ്ഞിനെ കാണാനില്ലെന്നറിയിച്ച് നേരത്തെ കുഞ്ഞിന്റെ ബന്ധുക്കൾ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു കുഞ്ഞിന്റെ മാതാവ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറിയാണ് അപകടമുണ്ടായത് ദുബായ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രി ഏഴ് അപകടമുണ്ടായത് ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിലൂടെ ഓടിയ ശേഷം വിമാനം അതിനപ്പുറം ക്രോസ് റോഡിലേക്ക് കടക്കുകയായിരുന്നു വിമാനത്തിന്റെ മുൻഭാഗം കൂപ്പുകുത്തി രണ്ടായി പിളരുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി